കേരള ബൈക്ക് മാർക്കറ്റിലെ 30% കൈയടക്കിയാണ് റോയൽ എൻഫീൽഡ് ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നത്. റോയൽ എൻഫീൽഡിൻ്റെ ഫാമിലിയിലെ ആദ്യത്തെ അഡ്വഞ്ചർ ബൈക്കായ ഹിമാലയൻ്റെ വിശേഷങ്ങളാണ് ഇനി ഫസ്റ്റ് ഡ്രൈവ്. റോയൽ എൻഫീൽഡിന്റെ മൊത്തം ആവശ്യക്കാരിൽ 12% കേരളത്തിൽ നിന്നാണ്. കഴിഞ്ഞ മാസം 5858 റോയൽ എൻഫീൽഡുകളാണ് കേരളത്തിൽ വിൽപ്പന നടത്തിയത്. ഇതോടെ കേരളത്തിലെ മോട്ടോർ സൈക്കിൾ വിപണിയുടെ 30% റോയൽ എൻഫീൽഡ് നേടിയെടുത്തു. ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള കാലയളവിൽ 21212 വാഹനങ്ങളുടെ വിൽപ്പനയാണ് റോയൽ എൻഫീൽഡ് നടത്തിയത്. കഴിഞ്ഞ 2 വർഷങ്ങളെ അപേക്ഷിച്ച് 138% വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. വിൽപ്പന വിപുലീകരിക്കുന്നതിനായി 2017 മാർച്ച് ആകുമ്പോഴേക്കും സ്റ്റോറുകളുടെ എണ്ണം 33 നിന്നും 42 വർദ്ധിപ്പിക്കുമെന്ന് റോയൽ എൻഫീൽഡ് സെയിൽസ് ഹെഡ് ഷാജി കോശി പറഞ്ഞു. റോയൽ എൻഫീൽഡ് സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്പർ 1 മോട്ടോർ സൈക്കിളാണ് കേരളത്തിൽ വിൽക്കുന്ന ബ്രാൻഡ്. 30% നമ്മൾ ഇപ്പോൾ വിൽക്കുന്നുണ്ട്. കേരളത്തിൽ ഇപ്പോൾ റോയൽ എൻഫീൽഡ് സംബന്ധിച്ചിടത്തോളം 33 ഡീലേഴ്സ് ഉണ്ട്. അത് 42 ഡീലേഴ്സ് ആവും മാർച്ച് ആകുമ്പോഴത്തേക്ക്. പുതിയ കാറ്റഗറിയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഞങ്ങളിപ്പോൾ നല്ല ഒരു ലോകത്തിലെ നല്ല ബെസ്റ്റ് എഞ്ചിനീയേഴ്സ് ഞങ്ങൾ യു കെയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. 70 എഞ്ചിനീയേഴ്സ് ഞങ്ങൾ ഇപ്പോൾ യു കെയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ തന്നെ ഒരു പുതിയ ട്രെയിനിങ് സെൻറ്റർ ഞങ്ങൾ തുറക്കുന്നുണ്ട്. അത് ഒരു അടുത്ത കൊല്ലം ആദ്യം അത് തുറക്കും. പുതിയ ഒരു ട്രെയിനിങ് സെൻറ്റർ, ടെക്നിക്കൽ സെൻറ്റർ ഇന്ത്യയിലും ഒരു 2 കൊല്ലത്തിനകത്തൊരു 500 എഞ്ചിനീയേഴ്സ് അടങ്ങുന്ന ഒരു പുതിയ ടെക്നിക്കൽ സെൻറ്റർ തുറക്കുന്നുണ്ട്. ഈ ഡിമാൻഡിന് വേണ്ടി ഞങ്ങൾക്കിപ്പോൾ 2 പ്ലാന്റുണ്ട് ചെന്നൈയിൽ. തിരുവട്ടൂരിലുണ്ട്, ഒറകടത്തുമുണ്ട്, 4 കൊല്ലം സ്റ്റാർട്ട് ചെയ്ത്. 3rd പ്ലാന്റ് ഇപ്പോൾ അടുത്ത കൊല്ലം ഞങ്ങൾ ചെന്നൈ സ്റ്റാർട്ട് ചെയ്താണ്. February 2014 പുറത്തിറങ്ങിയ ഹിമാലയനാണ് റോയൽ എൻഫീൽഡിന്റെ ഏറ്റവും പുതിയ മോഡൽ. ഹിമാലയനും മികച്ച വിൽപ്പനയാണ് കേരളത്തിൽ കൈവരിക്കുന്നത്.